നമസ്കാരം പ്രിയ കൂട്ടുകാരെ ദ കിഡ്സ് എജീസോണിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിസ്ഥാന ശാസ്ത്രം മൂന്നാം അധ്യായം മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കൂട്ടുകാരെ പകൽ സമയമാണോ രാത്രിയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പകൽ സമയമാണല്ലേ കാരണം നമുക്ക് പഠിക്കാനും കളിക്കാനും പുറം കാഴ്ചകൾ കാണാനും എല്ലാം സാധിക്കുന്നത് പകൽ സമയത്താണ് അതിനെന്താ കാരണം പകൽ സമയത്താണ് നമുക്ക് യഥേഷ്ടം സൂര്യപ്രകാശം ലഭിക്കുന്നത് അല്ലെ അപ്പോൾ നമുക്ക് പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പഠിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാഠഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ എന്താണ് മാനത്തെ നിഴൽ കാഴ്ചകൾ അപ്പൊ പ്രകാശവും നിഴലും ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ നോക്കൂ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ പ്രകാശം ഭൂമിയിലേക്ക് വരുന്നു അതുപോലെ തന്നെ വീടിന്റെ ഓടിലുള്ള ഒരു സുഷിരത്തിൽ കൂടി പ്രകാശം റൂമിനകത്തേക്ക് കടന്നു വരുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നമുക്ക് പ്രകാശത്തിന്റെ ഒരു സ്വഭാവ സവിശേഷത നമുക്ക് കാണാൻ കഴിയും അല്ലെ എന്താണത് പ്രകാശം നേർ രേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലാതെ പ്രകാശത്തിന് വളഞ്ഞ് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ രണ്ട് ദൃശ്യങ്ങൾ നമുക്ക് സാധ്യമാകുമായിരുന്നില്ല അല്ലെ ഈ എന്ത് ചെയ്യുന്നു ഇലകൾക്കിടയിലൂടെയുള്ള ഭാഗത്ത് കൂടി മാത്രമല്ല ഇല ഇലയുടെ മറവില്ലാതെയുമൊക്കെ പ്രകാശം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ കാണുന്ന മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് സാധ്യമാകുമായിരുന്നില്ല അപ്പൊ ഈ ഭാഗത്ത് നമ്മളോട് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലെ വളവ് തിരിയുന്ന സമയത്ത് വാഹനങ്ങളുടെ പ്രകാശം റോഡിൽ നിന്നും മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അതും പ്രകാശത്തിന്റെ ഏത് സ്വഭാവ സവിശേഷത കൊണ്ട് തന്നെയാണ് നമുക്ക് ഉത്തരം എങ്ങനെ എഴുതാം പ്രകാശം നേർരേഖയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അതിനാലാണ് വളവ് തിരിയുന്ന വാഹനത്തിന്റെ പ്രകാശം റോഡിൽ നിന്നും മാറിപ്പോകുന്നത് അടുത്തത് ഈ പ്രകാശത്തിന്റെ ഈ സ്വഭാവ സവിശേഷത വ്യക്തമാക്കുന്ന ഒരു പരീക്ഷണമാണ് അമ്മ എന്ത് ചെയ്യുന്നു ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് മൂന്ന് കാർഡ്ബോർഡിൽ ബോർഡിൽ അതിൻ്റെ നടുവിലായിട്ട് സുഷിരമിട്ട് അമ്മു ആ സുഷിരത്തിലൂടെ മെഴുകുതിരി വെട്ടത്തെ കാണാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് അമ്മുവിനാ പ്രകാശം നല്ലപോലെ കാണണമെങ്കിൽ എന്തു ചെയ്യണം അതെ സുഷിരങ്ങളെല്ലാം ഒരേ നേർരേഖയിൽ തന്നെ വരണം ഏതെങ്കിലും ഒരു കാർഡിന്റെ ഏത് കാർഡായാലും ആദ്യമിരിക്കുന്നതായിരുന്നാലും നടുവിലിരിക്കുന്ന കാർഡായാലും ഏതെങ്കിലും ഒരു കാർഡിന്റെ സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അമ്മുവിന് മെഴുകുതിരിയുടെ വെട്ടം അല്ലെങ്കിൽ വെളിച്ചം കാണുവാൻ കഴിയില്ല എന്തായിരിക്കും കാരണം ആ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്വഭാവ സവിശേഷത തന്നെയാണ് പ്രകാശത്തിന് നേർരേഖയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് പ്രകാശം എന്ത് ചെയ്യുന്നു ഈ കാർഡിന്റെ നടുവിലിട്ടിരിക്കുന്ന മൂന്ന് സുക്ഷിരങ്ങളും ഒരേ നേർരേഖയിൽ വരുമ്പോൾ അതിലൂടെ പ്രകാശം അമ്മവന്റെ കാഴ്ചയിലേക്ക് എത്തുന്നു അപ്പൊ സുഷിരത്തിൽ കൂടി മാത്രമേ പ്രകാശം കടന്നു വരുന്നുള്ളൂ ആ കാർഡിലൂടെ പ്രകാശം കടന്നു വരുന്നില്ല അതായത് കാർഡ് എന്ന് പറയുന്നത് പ്രകാശം കടത്തിവിടാത്ത ഒരു വസ്തുവാണ് അപ്പൊ ഇവിടെ കുറെ വസ്തുക്കൾ തന്നിട്ടുണ്ട് അല്ലെ അതിൽ നിന്നും പ്രകാശം കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കളെ തരംതിരിക്കാൻ വേണ്ടി പട്ടികപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ വസ്തുക്കളെ ഏതൊക്കെയാ നോക്കാം അല്ലെ ഗ്ലാസ് ഷീറ്റ് തകരപാത്രം എണ്ണ പുരട്ടിയ കടലാസ് ഉരച്ച ഗ്ലാസ് കാർഡ്ബോർഡ് ബോർഡ് മരക്കെട്ട പന്ത് അല്ലേ ഈ വസ്തുക്കളാണ് ഇതിൽ പ്രകാശം കടന്നു പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു ടോർച്ച് ഉപയോഗിച്ച് പരീക്ഷിക്കാം അങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ അറിയാം അല്ലെ ഗ്ലാസ് ഷീറ്റിലൂടെ എന്തെയും പ്രകാശം കടന്നു പോകും അതിൽ മറ്റേതെങ്കിലും വസ്തുവിലൂടെ പ്രകാശം കടന്നു പോകുന്നതാണോ എണ്ണപ്രട്ടിയ കടലാസ് ഉണ്ട് അല്ലേ അതിൽ പക്ഷേ പൂർണ്ണമായിട്ടും പ്രകാശം കടന്നു പോകുന്ന വസ്തുവല്ല അപ്പോൾ പ്രകാശം കടത്തി വിടുന്ന വസ്തുക്കൾ ഏതൊക്കെയുണ്ട് ഇതിനകത്ത് ഗ്ലാസ് ഷീറ്റാണുള്ളത് പ്രകാശം കടത്തി വിടാത്തവയാണെങ്കിലോ തകരപാത്രമുണ്ട് ആ കാർഡ് ബോർഡുണ്ട് മരക്കട്ടയുണ്ട് പന്തുണ്ട് ഇനി പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയുണ്ട് എണ്ണ പുരട്ടിയ കടലാസ് അതുപോലെ തന്നെ ഉരച്ച ഗ്ലാസ് ഇവയിലൂടെ പ്രകാശം പൂർണ്ണമായി പോവില്ല പിന്നെ ഭാഗികമായി കടന്നു പോകും അതായത് വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടുന്നത് ഒരുപോലെയല്ല ചില വസ്തുക്കൾ പൂർണ്ണമായി കടത്തിവിടും ചില വസ്തുക്കൾ പ്രകാശത്തെ അല്പം പോലും കടത്തിവിടുന്നില്ല ചില വസ്തുക്കൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടും ഇവിടെ നമുക്ക് മൂന്ന് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ എന്താണ് സുതാര്യ വസ്തുക്കൾ അധാര്യ വസ്തുക്കൾ അർത്ഥധാര്യ വസ്തുക്കൾ എന്താണ് സുതാര്യ വസ്തുക്കൾ എന്താണ് ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ ഉദാഹരണത്തിന് ഗ്ലാസ് ഷീറ്റ് വെള്ളം വായു മുതലായവ സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഇനി എന്താണ് അതാര്യ വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെയാണ് അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് ഉദാഹരണം മരക്കട്ട തകരപാത്രം കാർഡ്ബോർഡ് തുടങ്ങിയവ ഇനി വും അധാര്യവുമല്ലാതെ അർത്ഥതാര്യ വസ്തുക്കളുണ്ട് അർത്ഥം അല്ലെ പകുതി അല്ലെ അപ്പൊ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് അർത്ഥതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് അല്ലെ എണ്ണ പുരട്ടിയ കടലാസ് ഉരച്ച ഗ്ലാസ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തുടങ്ങിയവയൊക്കെ അർത്ഥധാരിയ വസ്തുക്കളാണ് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എന്താണ് സുതാര്യ വസ്തുക്കൾ എന്താണ് അധാര്യ വസ്തുക്കൾ എന്താണ് അർത്ഥാര്യ വസ്തുക്കൾ ആണല്ലോ അപ്പൊ കൂട്ടുകാരെ വസ്തുക്കൾ ഇങ്ങനെ സുതാര്യവും അധാര്യവും അല്ലെങ്കിൽ അർത്ഥധാര്യവും ഒക്കെ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അവിടെ ഒരു ചോദ്യം നമുക്ക് ചിലപ്പോൾ പരീക്ഷിക്കോ അല്ലെങ്കിൽ നമ്മുടെ സെമിനാറിനൊക്കെ ചോദിക്കാം നിത്യ ജീവിതത്തിൽ വസ്തുക്കളുടെ അധാര്യതയും സുതാര്യതയും നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ആദ്യം പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് വായുവിന്റെ സുതാര്യതയാണ് വായു സുതാര്യമല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്ക് പ്രകാശം സൂര്യപ്രകാശം നമുക്ക് കിട്ടുമായിരുന്നില്ല അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം വായു സുതാര്യമായതിനാൽ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നു മറ്റൊരു പോയിന്റ് എങ്ങനെ എഴുതാം ഗ്ലാസ് ചില്ലുകൾ സുതാര്യമായതിനാൽ വീടിനുള്ളിലേക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നു അതുപോലെ തന്നെ ലെൻസ് പോലുള്ള വസ്തുക്കൾ സുതാര്യമായതിനാൽ വസ്തുക്കളെ കാണാനും മറ്റും നമുക്ക് കഴിയുന്നു ഇങ്ങനെ വസ്തുക്കളുടെ സുതാര്യത നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് വസ്തുക്കളുടെ സുതാര്യത മാത്രമല്ല അധാര്യതയും നമുക്ക് എന്തു ചെയ്യാം പ്രയോജനപ്പെടുത്താം ഇപ്പൊ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അധാര്യമായതിനാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരം മറച്ച് പിടിക്കുന്നതിന് കഴിയുന്നത് അതുപോലെ തന്നെ കാർഡ്ബോർഡ് ബോർഡ് സ്റ്റീല് മറ്റു ലോഹ പദാർത്ഥങ്ങളൊക്കെ അധാര്യമായതിനാലാണ് അവ നമുക്ക് എന്ത് ചെയ്യുന്നത് അവ ഉപയോഗിച്ച അലമാരകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതിനും നമ്മുടെ വസ്തുവകകളൊക്കെ സ്വകാര്യമായി സൂക്ഷിക്കുന്നതിനും നമുക്ക് കഴിയുന്നത് അതുപോലെ തന്നെ വസ്തുക്കളെല്ലാം സുതാര്യമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല നിഴലുകൾ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ വസ്തുക്കളുടെ അധാര്യതയാണ് നിഴലുകൾ ഉണ്ടാകുവാൻ സഹായിക്കുന്നത് അല്ലെ അതുപോലെ തന്നെ വസ്തുക്കളെല്ലാം പ്രകാശം കടത്തി നമ്മുടെ വീടിന്റെ ചുമര് അല്ലെങ്കിൽ മരങ്ങൾ ഇവയൊക്കെ സുതാര്യമായിരുന്നെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക നിങ്ങൾ സ്കൂളിലൊക്കെ ഒളിച്ച് കളിക്കാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ കളികൾ പോലും നമുക്ക് സാധ്യമാകുമായിരുന്നില്ല നിങ്ങൾ മരത്തിന്റെ അപ്പുറത്ത് ഒളിച്ച് നിൽക്കുന്നു മരം എന്ത് ചെയ്യുന്നു സുതാര്യമാണെങ്കിൽ മരത്തിലൂടെ പ്രകാശം കടന്നു വരികയും നിങ്ങളെ കാണാൻ കഴിയുകയും ചെയ്യും അപ്പോൾ വസ്തുക്കളുടെ സുതാര്യതയും അതാരിയതയും നമുക്ക് ഒരുപോലെ എന്ത് ചെയ്യാറുണ്ട് നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്ത് ഒരു ചോദ്യം കൂടി നമുക്കുണ്ട് നമുക്ക് പരിചിതമായ വസ്തുക്കളെ സുതാര്യം അതാര്യം എന്നിങ്ങനെയൊക്കെ പട്ടികപ്പെടുത്താൻ വേണ്ടി തന്നിട്ടുണ്ട് അല്ലെ നമുക്ക് കുറേ വസ്തുക്കളുണ്ട് സുതാര്യമായ വസ്തുക്കളുടെ പട്ടികയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം ജലം വായു ഗ്ലാസ് ഷീറ്റ് ലെൻസ് അതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സോഡാ ജലം അല്ലെ സോഡാവെള്ളം ഇതൊക്കെ സുതാര്യമായ വസ്തുക്കളാണ് അതാര്യമായ വസ്തുക്കളോ ആ അധാര്യമായ വസ്തുക്കളുണ്ട് കല്ല് തടി നമ്മുടെ ചെടിയുടെയൊക്കെ ഇലകള് നമ്മുടെ ഭൂമി തന്നെ ഒരു അധാര്യമായ വസ്തുവാണ് അതുപോലെ തന്നെ ലോഹവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന പാല് തുടങ്ങിയവയൊക്കെ അധാര്യമായ വസ്തുക്കളാണ് നമ്മുടെ ചുറ്റുപാടും സുതാര്യവും അധാര്യവും മാത്രമല്ല അർത്ഥധാരി വസ്തുക്കളും ഉണ്ട് അല്ലേ അതായത് വെളിച്ചെണ്ണ ഈ എണ്ണ പുരട്ടിയ കടലാസ് അതുപോലെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ ഉരച്ച ഗ്ലാസ് ഗ്ലാസ്സിന് നമ്മളൊന്ന് ഒരച്ചെടുക്കുകയാണെങ്കിൽ അതും അർത്ഥധാര്യമായ ഒരു വസ്തുവാണ് അതുപോലെ തന്നെ നമ്മുടെ കലങ്ങിയ വെള്ളം മഴ വെള്ളം ഒക്കെ ഇങ്ങനെ കലങ്ങി പോകുമ്പോ അത് പൂർണ്ണമായും പ്രകാശത്തെ കടത്തിവിടില്ല അർത്ഥധാര്യമായ ഒരു വസ്തുവാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള പരിചിതമായ വസ്തുക്കളുടെ ഒരു പട്ടിക എന്ന് നമുക്ക് പറയാവുന്നത് യൂണിറ്റ് ഷാരോ സൈറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ വൺ വൈ ഡസ് ലൈറ്റ് ഫ്രം എ വീക്കിൾ മൂവ് ഓഫ് ദ റോഡ് വെൻ ദ വീക്കിൾ ടേൺസ് എ ആൻസർ കൺസർ ലക്സി ലൈറ്റ് ട്രാവൽസ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഉള്ളി Because of this peculiar property, the light from a vehicle moves off the road when the vehicle turns a curve. Second question What are transparent objects? Objects which allow light to pass through them completely are transparent objects. For example, water, air, glass paper, etc. Next question What are opaque objects? Objects which do not allow light to pass through them are opaque objects. Example, stone, metal, wood, etc. Next question What are translucent objects? Objects which allow light to pass through them partially are translucent objects. Example, oil, paper, coconut oil, etc. Our next question What are the uses of transparent and opaque substances in our life? Let's see the answer. We get sunlight as the air is transparent. Second one, we get sunlight inside our room as our window panes are transparent. Number three, we could see objects as the lens are transparent. Next, we could cover up our body. As the dress materials are opaque, we could keep our belongings in privacy as the steel and other metals are opaque. Third one shadows are formed as certain objects are opaque. Okay, dear students, that's all for now. We will see in the next class with another topic. Till then, stay safe. Okay, bye.